യുഎഇയിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ്. അസ്ഥിരമായ കാലാവസ്ഥയായിരിക്കും എമിറേറ്റുകളിൽ ഉണ്ടാവുക എന്നാണ് മുന്നറിയിപ്പുകൾ പറയുന്നത്. ബുധനാഴ്ച വരെ യുഎഇയുടെ വിവിധ എമിറേറ്റുകളിൽ മഴയും അസ്ഥിരമായ കാലാവസ്ഥയും ഇടിമിന്നലും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകമായ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങൾക്കായി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു അവസരമാണ്. ദുബായിലെ അൽഫുട്ടയും മാളുകൾ കേന്ദ്രീകരിച്ച് 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൂപ്പർ സെയിൽ ഇപ്പോൾ നടക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് സൂപ്പർ സെയിൽ ആരംഭിച്ചത്. അത് ഇന്ന് രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കും. 12 മണിക്കൂറാണ്. മാൾ ഓഫ് ദ എമിറേറ്റ്സ്, സിറ്റി സെൻറ്റർ മെഡിഫ്, സിറ്റി സെൻറ്റർ ദേര, അൽ ഷിൻഡഗ സിറ്റി സെൻറ്റർ, ബർഷ സിറ്റി സെൻറ്റർ, മീസൈം സിറ്റി സെൻറ്റർ, അങ്ങനെ പ്രധാനപ്പെട്ട സിറ്റി സെൻറ്ററുകൾ കേന്ദ്രീകരിച്ചാണ് 90% ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്. ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് 2023-24 വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പ്രതികൂല അവസ്ഥകൾ മുമ്പിലുണ്ടെങ്കിലും വ്യോമയാന മേഖല വലിയ വളർച്ച പ്രാപിക്കും എന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഇപ്പോൾ ഉയർന്ന ഇൻഫ്ലേഷൻ നിരക്ക്, ഇന്ധനവിലയിലുണ്ടായിരിക്കുന്ന വർധനവ്, അങ്ങനെ പ്രധാനപ്പെട്ട പ്രതികൂലമാവുന്ന പല ഘടകങ്ങളും മുമ്പിലുണ്ടെങ്കിലും ഈ വർഷം, വരുന്ന വർഷം എന്ന് പറയുന്നത് വ്യോമയാന മേഖലയിൽ ഉയർന്ന വളർച്ച പ്രകടമാകും എന്നാണ് ഫ്ലൈ ദുബായിയുടെ സിഇഒ ഗെയ്ത്തൽ ഗെയ്ത്ത് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ വളർച്ചയെ നേരിടാൻ, അല്ലെങ്കിൽ വലിയ തിരക്കുകളെ നേരിടാൻ, അതിനനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകളും വ്യോമയാന മേഖലയിൽ ഉണ്ടാകും എന്നാണ് ഗെയ്ത്തൽ ഗെയ്ത്ത് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ എമിറേറ്റ്സും ഫ്ലൈ ദുബായുമെല്ലാം വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടത്താൻ പോവുകയാണ്. സാധാരണഗതിയിൽ ക്യാബിൻ ക്രൂ, പൈലറ്റ് അങ്ങനെയുള്ള തസ്തികകളിലേക്ക് മാത്രമല്ല, ഇത്തവണ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ്, ഫിനാൻഷ്യൽ രംഗത്തെ പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ എച്ച് ആർ മേഖലയിൽ പെർമനൻറ്റ് തസ്തികകളിലേക്ക് വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണ് എമിറേറ്റ്സും ഫ്ലൈ ദുബായും ഒക്കെ അടുത്ത വർഷം പ്ലാൻ ഇടുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഓൾറെഡി വന്നിട്ടുണ്ട്. യുഎഇയിലെ ഹത്തയുമായി ബന്ധപ്പെട്ട് 250 MW പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഒരു പുതിയ ഹൈഡ്രോ ഇലക്ട്രിക് യൂണിറ്റിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 58% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നതാണ് മറ്റൊരു വാർത്തയായി വന്നിട്ടുള്ളത്. 2050 നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്ന യുഎഇയുടെ പ്രഖ്യാപിത നയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് ഹത്ത ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നതെന്ന് അധികൃതർ തന്നെ അറിയിക്കുന്നു. 1.42 ബില്യൺ ദിർഹം ചെലവിട്ടാണ് ഹത്ത ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. മാത്രമല്ല, ഇതിനോടനുബന്ധിച്ചൊരു വലിയ ടൂറിസം പദ്ധതി കൂടി അധികൃതർ പ്ലാൻ ഇടുന്നുണ്ട്. 500 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണത്. ഹത്ത അണക്കെട്ടിൻ്റെ മുഗൾ ഭാഗത്തൊരു വെള്ളച്ചാട്ടം, റെസ്റ്റോറൻറ്റുകളും കുട്ടികൾക്കായുള്ള പാർക്കും, കേബിൾ കാറ്, സ്കൈ ബ്രിഡ്ജ്, ട്രക്കിംഗ്, ഹോളിഡേ ഹോംസ്, സൈക്ലിംഗ് റൂട്ട്സ്, അങ്ങനെ വലിയ വലിയ പദ്ധതികളാണ് ഹത്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. യുഎഇയിൽ വിസിറ്റ് വിസയിലെത്തിയ പത്തനംതിട്ട സ്വദേശി മരണമടഞ്ഞ വാർത്തയാണ് മറ്റൊന്ന്. പത്തനംതിട്ട അടൂർ ഏനാത്ത് എലങ്ങമംഗലം പാലത്തടത്തിൽ പുത്തൻ വീട് സജു വർഗീസ് എന്ന 41-കാരനാണ് മരണമടഞ്ഞത്. അലൈൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. യുഎഇയിലെ ഇന്നത്തെ നാണയവിനിമയ നിരക്കുകൾ കൂടി നോക്കാം. ഇന്ന് ഒരു യുഎഇ ദിർഹമിന് 22.50 രൂപയാണ്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 ദിർഹം 44 ഫിൽസാണ്. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 201 ദിർഹം 75 ഫിൽസാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.